പ്രിയരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം പൂർണ്ണമായും സീറോ മലബാർ മെത്രാൻ സിനഡിന് തന്നെയാണ്. എത്ര സുന്ദരമായ ഒരു അതിരൂപതയായിരുന്നു ഇത്! ആൾബലം കൊണ്ടും അർത്ഥബലം കൊണ്ടും സർവോപരി അജപാലന ബലം കൊണ്ടും ഭാരതസഭയിലെന്നല്ല സാർവത്രിക സഭയിലെ തന്നെ ശക്തവും സുന്ദരവുമായ ഒരു അതിരൂപതയായിരുന്നു ഇത്. അഭിവന്യ പഴയ പറമ്പിൽ പിതാവ് മുതൽ വർക്കി പിതാവ് വരെ വിശിഷ്ടരായ അഭിവന്യരായ മഹാരഥന്മാരായ സർവോപരി പുണ്യശ്ലോകരായ മെത്രാന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു അംഗം എന്ന നിലയിൽ ഏറെ അഭിമാനിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഈ അതിരൂപതയെ ഈ ഗതികേടിൽ എത്തിച്ചതിൻ്റെ പാപഭാരത്തിൽ നിന്നും മെത്രാൻ സിനഡിന് കൈകഴുകി മാറാനാവുകയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുക എന്ന ഒരു അജണ്ടയാണ് ഇവിടെ നടപ്പാക്കിയത്. ഏറ്റവും അവസാനമായി ദൈവജനത്തിൻ്റെ ഓരം ചേർന്ന് നടന്നതിൻ്റെ പേരിൽ അഭിവന്യ കരിയിൽ പിതാവിനെ പുകച്ച് പുറത്തു ചാടിച്ചപ്പോഴും മാന്യന്മാരായ നിരവധി മെത്രാന്മാർ ഇവിടെ ഉണ്ടായിരിക്കെ ആൻഡ്രൂസ് പിതാവിനെ തന്നെ അഡ്മിനിസ്റ്റർ ആക്കിയത് അടിച്ചൊതുക്കാനാണ്. അതുതന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബലിപീഠം തകർക്കുകയും വിശുദ്ധ വസ്ത്രങ്ങൾ വലിച്ചെറിയുകയും ചെയ്തത് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ്. വന്യവൈദികരെ ബസലിക്കയിൽ നിന്നും പുറത്താക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി പോലീസിനെ കൊണ്ട് അതിന് കഴിയാതെ വന്നപ്പോൾ അതേ പോലീസിനെ ഉപയോഗിച്ച് അവരുടെ സാന്നിധ്യത്തിൽ സ്വന്തം പിണയാളികളെ കൊണ്ട് അത് ചെയ്യിച്ചത് ഈ അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെയാണ്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്രവും കുദാശകളുടെ കുദാശയുമായ വിശുദ്ധ കുർബാനയാണ് അപമാനിക്കപ്പെട്ടത്. ക്രിസ്തുവാണ് ഇവിടെ തകർക്കപ്പെട്ടത്. മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് ആക്രോശിക്കുന്നവർ ഒന്നോർക്കണം, ക്രിസ്തുവിനേക്കാൾ വലുതല്ല മാർപ്പാപ്പയും മെത്രാന്മാരും. റോമൻ പടയാളികളെ ഉപയോഗിച്ച് ക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോൾ ഊറിച്ചിരിച്ച യഹൂദ മത മേലധ്യക്ഷന്മാരുടെ അതേ തന്ത്രമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാനയെ അപമാനിച്ചവർ സഭാസ്നേഹികളും വിശുദ്ധരുമായി പരിഗണിക്കപ്പെടുകയും വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചവർ, വിശുദ്ധ കുർബാനയെ അർപ്പിച്ചവർ വഴിപിഴച്ചവരായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു തന്ത്രം. 34 രൂപതകളിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപത വഴിമാറി നടന്നു എന്നത് ശരിയാണ്. ഓർക്കണം, വഴിമാറി നടന്നവരെല്ലാവരും വഴിപിഴച്ചവരല്ല. അതെ, വഴിമാറി നടന്നവരെല്ലാവരും വഴിപിഴച്ചവരല്ല. പലപ്പോഴും വഴിമാറി നടന്നവരാണ് ചരിത്രത്തിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നിട്ടുള്ളത്. ക്രിസ്തുവും വഴിമാറി നടന്നവനാണ്. അവൻ്റെ മതജീവിതത്തിൽ അവൻ വഴിമാറി നടന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മേലധ്യക്ഷന്മാർ അവനെ വിമതനാക്കി. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം വികൃതമാക്കുന്നത് നിങ്ങളാണെന്ന് അവരുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവർ അവനെ ദൈവദൂഷകനും അനുസരണയില്ലാത്തവനുമാക്കി മാറ്റി. പ്രിയരെ, വഴിമാറി നടന്നുകൊണ്ട് അവനെടുത്ത ചില നിലപാടുകൾക്ക് അവൻ കൊടുത്ത വിലയാണ് അവൻ്റെ കുരിശുമരണം. അതുകൊണ്ട് കുരിശെടുക്കാൻ നമ്മളും തയ്യാറാവുക. നമ്മുടെ അമ്മയായ എറണാകുളം അങ്കമാലി അതിരൂപത മാനഭംഗപ്പെടുമ്പോൾ ഒരു കുരിശുമരണത്തിന് നാമും തയ്യാറാവുക. നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ തോമാശ്ലീഹായാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ രണ്ടു വരി കവിത ഇങ്ങനെയാണ്: നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ, ആ തോൽവി തന്നെ ജയമെന്ന് ലോകം കടശിയിൽ സമ്മതിക്കും. യഹൂദ മത നേതൃത്വത്തിന് ക്രിസ്തുവിൻ്റെ മരണം അവൻ്റെ തോൽവിയായിരുന്നു. പക്ഷേ ദൈവീക പദ്ധതിയിൽ അത് മനുഷ്യരക്ഷയുടെ മഹാവിജയമായിരുന്നു. ഈ സഭയെ വിശുദ്ധീകരിക്കാൻ, നവീകരിക്കാനുള്ള പടപ്പുറപ്പാടിൽ ക്രിസ്തുവിൻ്റെ കുദാശയായി, രക്ഷയുടെ കുദാശയായി നമുക്ക് മാറാം. അതിനുവേണ്ടി നമുക്കൊന്നിക്കാം. നന്ദി.